ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾ തമിഴിൽ കണ്ടുപോലെ തന്നെ നമ്മൾ കണ്ണ് എഴുതിയിട്ട് എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പം കോളേജിലും സ്കൂളിലും ഫംഗ്ഷനും എല്ലാം പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന് കഴിയുമ്പം കൺമഷി മൊത്തത്തിൽ താഴെ സ്പ്രെഡായിട്ടുണ്ടാവും. മൊത്തത്തിൽ ആകെപ്പാടെ അത്ര ഒരു സുഖം ഉണ്ടാവില്ല കാണാൻ. മൊത്തത്തിൽ ഇവിടെ പരങ്ങിയിട്ടുണ്ടാവും കൺമഷി. അപ്പം ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു ഒന്ന് രണ്ട് വീഡിയോയിൻ്റെ അടിയിൽ ഒന്ന് രണ്ട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റിയും ക്ലിയറും കാര്യങ്ങളൊക്കെ കുറവാന്നുള്ളൊരു കാര്യം. അപ്പം അതെനിക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം മാക്സിമം ഞാനത് കുറയ്ക്കാൻ കൂട്ടാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ വേറൊരു കാര്യം വന്നിട്ട് എനിക്ക് ഈ ഒരു ചാനൽ എന്ന് പറയുന്ന ബ്യൂട്ടി ഒരു റിലേറ്റഡ് ചാനലിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ കൺവേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനായിട്ട് എനിക്ക് ഓഡിയൻസിൻ്റെ ആവശ്യമാണ്. അപ്പോൾ കാണുന്ന എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോൻ്റെ ഇടയിൽ നെഗറ്റീവ് കമൻസ് ആയാലും പോസിറ്റീവ് കമൻസ് ആയാലും അത് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിരിക്കും എനിക്ക് എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഐസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ്. ഐസ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു അടിഭാഗത്താണ് ഏറ്റവും കൂടുതൽ സ്വെറ്റ് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ ഓയില് ഉണ്ടാകുന്നതും. അപ്പം ഇത് ഐസ് വാട്ടർ യൂസ് ചെയ്യുമ്പം ഇത് രണ്ടും കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഐസ് വാട്ടർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഏജിങ് ഇത് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഐസ് വാട്ടർ ഒരിക്കലും ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യരുത്. അതുപോലെ തന്നെ ഐസ് എടുത്തിട്ട് ഒരിക്കലും ഡയറക്റ്റായിട്ട് മുഖത്തേക്ക് തേക്കരുത്. നമ്മളെപ്പോഴും ഒരു കോട്ടനിൽ പൊതിഞ്ഞിട്ട് വേണം മുഖത്ത് മസാജ് ചെയ്യാനും. അതുപോലെ തന്നെ ഫേസ് കഴുകുകയാണെങ്കിൽ തന്നെ ഐസ് വാട്ടർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു കോട്ടൺ ഉപയോഗിച്ച് ഇതേപോലെ ഒരു കോട്ടൺ ഉപയോഗിച്ച് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ ഒന്നിങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം ഒരു 15-20 മിനിറ്റ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നമ്മുടെ ഫേസിൽ നമ്മൾ ഐസ് ഇടുന്നതും നമ്മുടെ സ്കിന്നിന് അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു 2 മിനിറ്റ് കൂടി പോയി ഒരു 3 മിനിറ്റ് ഇത് ചെയ്താൽ മതി. ഒരുപാട് നേരം ഇത് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കത്തേയുള്ളൂ. അതുകൊണ്ട് ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് കൂടി പോയാൽ 3 മിനിറ്റ്, അതിൽ കൂടുതൽ ഇത് വെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്തതിന് ശേഷം കണ്ണെഴുതുകയാണെങ്കിൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ലൂസ് പൗഡർ, ടാൽക്കം പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ ഏത് പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ അടുത്ത് ഏതാ നോർമൽ പൗഡർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാമെന്നേ ഉള്ളൂ. അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ഏത് കാജലാണോ യൂസ് ചെയ്യുന്നത് അത് വെച്ച് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നോർമൽ ഹിമാലയൻ്റെ ഒരു കാജലാണ്. അതെടുത്ത് നമ്മൾ നോർമലി കണ്ണെഴുതുന്ന പോലെ കണ്ണെഴുതി കൊടുക്കാം. നോർമൽ കണ്ണെഴുതിയതിന് ശേഷം നമ്മുടെ അടുത്ത് ഉണ്ടാകുന്ന ഏത് പൗഡറാന്ന് വെച്ചാൽ അതെടുക്കുക. എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത് കോമ്പാക്ട് പൗഡറാണ് ഞാനിപ്പം യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു ബ്രഷ് എടുക്കുക. ബ്രഷ് ഇത് കുറച്ച് വലിയ ബ്രഷാണ്. ഇത്രയും വലിയ ബ്രഷ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ ബ്രഷ് ഉണ്ടായിരുന്നു മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ബ്രഷ് കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. പിന്നെ ബ്രഷ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ ബഡ്സ് ഇല്ലേ, ബഡ്സ് യൂസ് ചെയ്തിട്ടായാലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഏത് ബ്രഷായാലും ബഡ്സ് ആയാലും കുറച്ച് ടാൽക്കൻ പൗഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് എന്തെങ്കിലും പൗഡർ ഇതിലാക്കിയിട്ട് നമ്മൾ കണ്ണിൻ്റെ താഴെ ഒന്ന് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ പൗഡർ ഇട്ടിട്ട് തട്ടിക്കളയാറില്ലേ, അത് സ്പ്രെഡാവാതിരിക്കാൻ വേണ്ടി അതേ സെയിം ആ ഒരു രീതി തന്നെയാണ് ഇതിൻ്റെ അകത്തും നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ട് കണ്ണിൻ്റെ അടിയിലും ഇട്ട് കൊടുക്കുക. രണ്ടിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ പൗഡറും കാര്യങ്ങളൊക്കെ ഇടുമ്പം നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഓയിലും അതുപോലെ വേർപ്പും കാര്യങ്ങളെല്ലാം ഈ ഒരു പൗഡർ അബ്സോർബ് ചെയ്തോളും. അങ്ങനെയാണ് ആ സ്പ്രെഡ് ചെയ്യുന്നത്, കുറയ്ക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്.
അപ്പോൾ ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ കാജലുകൊണ്ട് കണ്ണെഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ അടുത്ത് ഏതാണോ ഐ ഷാഡോ ഉള്ളത്, അതായത് ഡാർക്ക് ബ്രൗൺ ആയാലും ബ്ലാക്ക് ആയാലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് ഇപ്പം ഈ ഒരു ഐ ഷാഡോ പാലറ്റാണുള്ളത്, അപ്പം അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഡാർക്ക് ഷെയ്ഡ് എടുക്കുക. ഈ ഡാർക്ക് ഷെയ്ഡ് കുറച്ചെടുത്തതിന് ശേഷം നമ്മൾ കാജലുകൊണ്ട് നോർമൽ എഴുതിയല്ലോ, അതിൻ്റെ അടിയിലായിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ ചെറിയൊരു സ്മോക്കി ആയ എഫക്റ്റും കൂടെ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. ഈ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് എങ്ങനെ നമ്മുടെ സ്പ്രെഡ് ചെയ്യുന്നത് കുറയുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഐ ഷാഡോ എന്ന് പറയുന്നത് പൗഡർ ബേസ് ആയതുകൊണ്ട് ഈ നേരത്തെ ആ ഒരു സെയിം ടെക്നിക്ക് തന്നെ പൗഡർ ഇട്ടിട്ടാണോ നമ്മൾ ചെയ്യുന്നത്, അതേ സെയിം ടെക്നിക്ക് തന്നെയാണ്. ഇത് യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മളത് സ്പ്രെഡ് ചെയ്യുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും, അതുപോലെ തന്നെ നമ്മുടെ വേർപ്പ് അത് ഓയില് എല്ലാം കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ്, എനിക്ക് പേഴ്സണലി ഞാൻ എന്നും യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോർമലി നമ്മൾ ഈ ഒരു കാജൽ വെച്ചിട്ട് നമ്മൾ ഐലൈനർ ചേ നമ്മൾ നോർമൽ ഈ ഒരു കാജൽ വെച്ചിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മുടെ അടുത്ത് ഏത് ഐലൈനർ ആണോ ഉള്ളത്, ഇപ്പോൾ നോർമൽ ഐലൈനർ ആവാം അല്ലെങ്കിൽ പെൻ ഐലൈനർ ആവാം, ഏതെങ്കിലും ഐലൈനർ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ജസ്റ്റ് താഴെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക. നോർമലായിട്ട് ഈ ഒരു കാജൽ വെച്ചിട്ട് വാട്ടർ ലൈനിൽ ഒരു ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, അതിന് താഴെയായിട്ട് ഈ ഒരു ഐലൈനർ വെച്ചിട്ട് ഒരു ജസ്റ്റ് ഒരു വര വരച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ തന്നെ ചെറിയ കണ്ണുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു വലിയ കണ്ണായിട്ട് തോന്നിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് 100% സ്പ്രെഡ് ആവാത്തൊരു ടെക്നിക്കാണ്. അതുപോലെ തന്നെ ഇത് എഴുതാനാണെങ്കിലും ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. ഞാൻ പറഞ്ഞ ടിപ്പുകളെല്ലാം, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതാൻ കുറച്ച് എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇനി ഞാൻ ജസ്റ്റ് മേലെയും കൂടി ഒന്ന് വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്, ആൻഡ് ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയതും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്യുമ്പം ഐലൈനർ ആയാലും മസ്കാര ആയാലും അതുപോലെ തന്നെ കാജലായാലും എല്ലാം യൂസ് ചെയ്യുമ്പം വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം നമ്മളെപ്പോഴും കണ്ണിൽ നിന്നൊക്കെ എപ്പോഴും വെള്ളം വരുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും അത് സ്പ്രെഡായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയൊക്കെ ടിപ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും വാട്ടർ പ്രൂഫ് ആണെങ്കിൽ കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം വാട്ടർ പ്രൂഫിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, റെവലോണിൻ്റെ ഉണ്ട്, അതൊക്കെ 200 റേഞ്ചിൽ വരുന്നതേ ഉള്ളൂ. പിന്നെ ഏതായിരുന്നു, മിസ്ക്ലെയറിൻ്റെ ഒന്നുണ്ട്, അതൊക്കെ ആണെങ്കിലും 195 അത്രയും ഒരു റേഞ്ചിൽ വരുന്നതാണ് എല്ലാ പ്രൊഡക്ട്സും തന്നെ. ഇതൊക്കെ നല്ല മിസ്ക്ലെയറിൻ്റെ ആയാലും പ്രവലോണിൻ്റെ ആയാലും എല്ലാം നല്ലൊരു ബ്രാൻഡും ആണ്, അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗും ആണ്. പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഹിമാലയൻ്റെ അത് വാട്ടർ പ്രൂഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ അതായത് ഉള്ളിൽ കാജൽ കൊണ്ട് എഴുതിയിട്ട് പുറത്ത് ഐലൈനർ വെച്ച് എഴുതുമ്പോൾ സ്പ്രെഡ് ചെയ്യത്തേയില്ല, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.